നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളിത്തൈര് ഉണ്ടാക്കാം ബിരിയാണിക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു സവാളയാണ് എടുത്തത്, രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഓരോരുത്തർക്കും ആവശ്യമുള്ളതിനനുസരിച്ച് ഉള്ളിത്തൈര് ഉണ്ടാക്കാം. സവാള കൂടുതൽ ചേർക്കേണ്ടവർക്കാണെങ്കിൽ കൂടുതൽ ചേർക്കാം, ഞങ്ങൾക്ക് കുറച്ച് സവാള ചേർത്താൽ മതി. അതുകൊണ്ടാണ് ഒരു സവാള എടുത്തത്. നമുക്കിതൊന്ന് അരിഞ്ഞിട്ടിട്ട് ഉള്ളിത്തൈര് ഉണ്ടാക്കി നോക്കാം. ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നവരിത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഞാനിത് കൈകൊണ്ടാണ് ആക്കൽ. നമുക്കിതിലേക്ക് കട്ടിയുള്ള തൈര് ചേർത്ത് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൽ ക്യാരറ്റ് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. കക്കിരിയോ അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. ഞാൻ വെറുതെ സവാളയും പച്ചമുളകും മാത്രമാണ് ചേർത്തത്, ഉപ്പും തൈരും.